കേരള സർവകലാശാലയുടെ പുതിയ അപ്ഡേറ്റുകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഹോസ്റ്റൽ പ്രവേശനത്തെ പറ്റിയിട്ടാണ് കേരള സർവകലാശാലയുടെ കീഴിലുള്ള പഠനവകുപ്പുകളിലെ 1st PG വിദ്യാർത്ഥികൾക്ക് കാര്യവട്ടത്തെ സർവകലാശാല പുരുഷ വനിതാ ഹോസ്റ്റലുകളിലേക്കും വനിതാ ഹോസ്റ്റൽ തൈക്കാടിലേക്കും സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലെ UG വിദ്യാർത്ഥിനികൾക്ക് വനിതാ ഹോസ്റ്റൽ തൈക്കാടിലേക്കും പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഹോസ്റ്റൽ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ hostel.kerala.university.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് 31/12/2020 വരെ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പെൻഷൻ പരിഷ്കരണത്തിനുള്ള അപേക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. കേരള സർവകലാശാലയിൽ നിന്നും UGSC സ്കീമിൽ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും പെൻഷൻ പരിഷ്കരണത്തിനുള്ള അപേക്ഷ ഫിനാൻസ് ഓഫീസർ കേരള സർവകലാശാല തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ തപാൽ മാർഗം നൽകേണ്ടതാണ്. അപേക്ഷയുടെ മാതൃക www.kufinance.info എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തത് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് കോഴ്സിന് SSC ST ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഐച്ഛിക വിഷയത്തിൽ 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. താല്പര്യമുള്ളവർ മാർക്ക് ലിസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകളുമായി 2021 January 5 രാവിലെ 11 മണിക്ക് സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ഹാജരാകുക. കൂടുതൽ വിവരങ്ങൾക്ക് 9349439544 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത പരീക്ഷാ ഫലങ്ങൾ നോക്കാം. 2020 July നടത്തിയ 4th semester MA ഹിന്ദി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019 December നടന്ന 1st semester MA സംസ്കൃതം സ്പെഷ്യൽ വേദാന്ത ന്യായവൽക്കരണ സാഹിത്യം ജ്യോതിഷ MA ഹിസ്റ്ററി MA പൊളിറ്റിക്കൽ സയൻസ് MSW സോഷ്യൽ വർക്ക് എന്നീ പരീക്ഷകളുടെ ഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. July 2020 നടത്തിയ 4th semester MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പരീക്ഷകളുടെ ഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്ക് 8/1/2021 വരെ അപേക്ഷിക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്തെ 2018 സ്കീം വിദ്യാർത്ഥികളുടെ 3rd semester റെഗുലർ ബിടെക് പരീക്ഷ January 2020 ഫലം പ്രസിദ്ധീകരിച്ച് പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും 4/1/2021 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം September 2020 നടന്ന BSc ആനുവൽ സ്കീം Part 1, 2 and 3 സബ്സിഡി വിഷയങ്ങളുടെ പരീക്ഷാ ഫലം വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും 23/1/2021 വരെ അപേക്ഷിക്കാവുന്നതാണ്. July 2020 സെക്ഷനിലെ Part 1 and 2 പരീക്ഷയ്ക്ക് ഫൈൻ ഇല്ലാതെ 4/1/2021 വരെ 150 രൂപ ഫൈനോടുകൂടി 7/1/2021 വരെ 400 രൂപ ഫൈനോടുകൂടി 11/1/2021 വരെയും അപേക്ഷിക്കാവുന്നതാണ്. September 2020 നടത്തിയ BA ആനുവൽ ബിരുദ സപ്ലിമെന്ററി Part 1 and 2 September 2019 സെക്ഷൻ പരീക്ഷകളുടെ ഫലം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓൺലൈൻ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് 2021 January 4 വരെയും ഓഫ്ലൈൻ വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് നിർദ്ദിഷ്ട അപേക്ഷ ഫോം ഫോറത്തിൽ 2021 January 23 വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ വിദ്യാർത്ഥികളുടെ കരട് മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷാ ഫീസ് നോക്കാം. കേരള സർവകലാശാല 2021 February 19 ആരംഭിക്കുന്ന അവസാന വർഷ BFAM സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് പിഴയില്ലാതെ 30/12/2020 വരെയും 150 രൂപ പിഴയോടുകൂടി 5/1/2021 വരെയും 400 രൂപ പിഴയോടുകൂടി 7/1/2021 വരെയും ഫീസ് അടയ്ക്കാവുന്നതാണ്. പരീക്ഷാ തീയതി നോക്കാം. 4/12/2020 18/12/2020 21/12/2020 എന്നീ തീയതികൾ നടക്കേണ്ടിയിരുന്ന 2nd semester BA BSc BCOM CBCS CR പരീക്ഷകൾ യഥാക്രമം 4/1/2021 6/1/2021 8/1/2021 11/1/2021 എന്നീ തീയതികൾ നടത്തുന്നതാണ്. പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിനോ മാറ്റമുണ്ടായിരിക്കില്ല. പരീക്ഷാ കേന്ദ്രത്തെപ്പറ്റി നോക്കാം. 2021 January 4 ആരംഭിക്കുന്ന 1st semester MBA വിദൂര വിദ്യാഭ്യാസം 2019 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2018 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷയുടെ സപ്ലിമെൻ്ററി പരീക്ഷാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ താഴെ പറയുന്നവയാണ്. കഴിഞ്ഞ തവണ ഗവ ആർട്സ് കോളേജ് തിരുവനന്തപുരം, SN കോളേജ് കൊല്ലം, സെൻറ്റ് മൈക്കിൾസ് കോളേജ് ചേർത്തല എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളായുള്ള പരീക്ഷാർത്ഥികൾ ഇത്തവണ യഥാക്രമം MG കോളേജ് തിരുവനന്തപുരം, UIT മുളങ്കാടകം കൊല്ലം, UIT ആലപ്പുഴ എന്നിവിടങ്ങളിൽ പരീക്ഷ എഴുതേണ്ടതാണ്. പിന്നീട് വന്നിട്ടുള്ള പ്രധാന അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് കേരള സർവകലാശാലയിലെ 1st ബിരുദ പ്രവേശനം, 2020 എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കേട്ട സീറ്റുകളിലേക്കുള്ള 4ാം ഘട്ട കൗൺസിലിംഗ് December 29 മുതൽ 31 വരെ നടത്തപ്പെടുന്നു. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് റാങ്ക് 201 മുതലുള്ളവരാണ് ഈ ഘട്ടത്തിൽ കൗൺസിലിംഗിനായി ഹാജരാകേണ്ടത്.
ആദ്യ മൂന്ന് ഘട്ട കൗൺസിലിംഗിൽ കോളേജിൽ ഹാജരാകാത്തവർക്ക് വീണ്ടും അവസരം നൽകുന്നതല്ല. എന്നാൽ ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ കോളേജിൽ ഹാജരായിട്ടും സീറ്റുകൾ നീങ്ങുന്നതിനാൽ അഡ്മിഷൻ ലഭിക്കാതെ പോയവർക്ക് മൂന്നാം ഘട്ട കൗൺസിലിംഗിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർ ഹാജരാകുന്ന പക്ഷം അവരെ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും റാങ്ക് 201 മുതൽ ഉള്ളവരെ പരിഗണിക്കുന്നത്. ഈ ഒരു ബിരുദ പ്രവേശനത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കമ്മ്യൂണിറ്റി ക്വാട്ടയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ചാനലിൽ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് ട്രൈ ചെയ്യുക. ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൻ്റെ കമ്മ്യൂണിറ്റി ക്വാട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് January 4 to 7 വരെ നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. സോ ഫ്രണ്ട്സ്, ഇവ ഇത്രയുമാണ് കേരള സർവകലാശാലയുടെ പുതിയ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.